ഏയ്, അപ്പം ധനുഷിൻ്റെ മാറൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. സോറി, ഇവിടെ ലേറ്റ് ആയിപ്പോയി. പിന്നെ അത് കാർത്തിക് നാരായൻ്റെ ഫിലിമാണ്. കാർത്തിക് നാരായൻ എല്ലാവർക്കും അത് അറിയായിരിക്കും, ചിലവർക്ക് അറിയായിരിക്കും. ഈ വളരെ യങ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. എനിക്ക് തോന്നുന്നു 24-ാമത്തെ വയസ്സിൽ അങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ ഫേസ്റ്റ് ഫിലിം എടുത്തിട്ടുള്ളത്, ധ്രുവങ്ങൾ 16. അതിനുശേഷം മാഫിയ 1 എടുത്തിട്ടുണ്ട്. ധ്രുവങ്ങൾ 16 അടിപൊളി സിനിമയായിരുന്നു, ഒന്നും പറയാനില്ല. ഗംഭീരമായ സിനിമ തന്നെയായിരുന്നു ധ്രുവങ്ങൾ 16. അപ്പോൾ അടുത്ത ധനുഷിൻ്റെ സിനിമ മാറൻ അത് ട്രെയിലർ പുറത്തുവന്നിട്ടുണ്ട്. ഓക്കെ, സോ പോവാം. മാളവിക മാസ്റ്ററിന് ശേഷം ജി വി പ്രകാശ് കുമാർ മ്യൂസിക് ഡയറക്ടർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജി വി പ്രകാശ് കുമാറിന്. ഇറ്റ്സ് എ വെരി ഗുഡ് മ്യൂസിക് ഡയറക്ടർ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരുപാട് നല്ല മ്യൂസിക് ഡയറക്ടറാണ് ജി വി പ്രകാശ് കുമാർ. ഇപ്പം ആക്ടിങ്ങിൽ മാത്രം എനിക്ക് വലിയ ഡിസ്കംഫർട്ടായിട്ട് തോന്നുന്നുള്ളൂ, ബാക്കി എല്ലാത്തിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മ്യൂസിക്കിലൊക്കെ അടിപൊളിയാണ്, പാടും അടിപൊളിയാണ് ജി വി പ്രകാശ് കുമാർ. ബി ജി എമ്മിനൊക്കെ അടിപൊളിയാണ്. ഫോർ എക്സാമ്പിൾ അസുരനൊക്കെ നോക്കുകയാണ് അസുരൻ ട്രെയിലറിൽ എനിക്ക് വ്യത്യാസമായിട്ടൊന്നുമില്ല, കുറച്ച് ആക്ഷൻ സീക്വൻസും ജേർണലിസ്റ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത്. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ചിലപ്പോൾ എനിക്ക് മനസ്സിലാകാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ വേറെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയറക്ടർ മാത്രമേ ഒരു പ്രത്യേകത ഉള്ളൂ, കാർത്തിക് നാരായൺ. പുള്ളിക്കാരൻ അടുത്ത രണ്ട് മൂന്ന് സിനിമ ഓൺ ദ വെയിലാണ്. അപ്പം ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞു, ഇപ്പം അതിൻ്റെ പരിപാടിയിൽ നിൽക്കുകയാണ്. അപ്പം മാഫിക്ക് ശേഷം കാർത്തിക് നാരായൻ്റെ തേർഡ് ഫിലിമായിരിക്കും മാരൻ. ഓക്കെ, ലെറ്റ്സ് ഒപ്പ്. ധനുഷിൻ്റെയും ഒരു കം ബാക്ക് ആവാൻ ചാൻസ് ഉണ്ടോ? ധനുഷിൻ്റെ മുന്നത്തെ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല, ഓർമ്മ വരുന്നില്ല. കവറുകൂടെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മാളവിക മോഹൻ വരുന്നുണ്ട് അതിനകത്ത്. എനിക്കൊന്ന് മാസ്റ്ററിന് ശേഷമാണ് മാളവിക മോഹൻ തിരിച്ചു വരുന്നത് സ്ക്രീനിലേക്ക്. ഓക്കെ ഗായ്സ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആലോചിക്കുക. ഓക്കെ.